സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. സൗത്ത് ആഫ്രിക്കയിലുണ്ടായ കനത്ത മഴയിൽ മരണസംഖ്യ 300 കടന്നു. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലെത്താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. നാളെ ഇടുക്കിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദക്ഷിണാഫ്രിക്കയിൽ 340 പേർ മരിച്ചു. വരും ദിവസങ്ങളിൽ ചുഴലിക്കാറ്റിനോടൊപ്പം മഴ തുടരുമെന്നാണ് പ്രവചനം. നിരവധി കുടുംബങ്ങളെ കാണാതായതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വീടുകൾ തകരുകയും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പ്രധാനപ്പെട്ട റോഡുകൾ ഒലിച്ചു പോകുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ 120 സ്കൂളുകളെങ്കിലും വെള്ളത്തിനടിയിലായി. മഴ തുടരാൻ സാധ്യതയുള്ളതും ഇതിനകം ദുരിതബാധിത പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുള്ളതുമാണ് ആശങ്കയുളവാക്കുന്നത്.